Remember you, the daughter of Agashash Mother. ജനരോഷം ഇസ്രായേലിന്റെ പാർലമെന്റിൽ വരെ എത്തി നിൽക്കുമ്പോൾ അവരുയർത്തുന്ന ചോദ്യങ്ങൾ അത്രയും കേട്ടു നിൽക്കുകയായിരുന്നു ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. ഹമാസ് ബന്ദികളാക്കിയവരുടെ ബന്ധുക്കൾ നെതന്യാഹുവിന്റെ പ്രസംഗം തടസ്സപ്പെടുത്തി അയാളെ കൂവി വിളിച്ചു. സൈനിക സമ്മർദ്ദം ഇല്ലായിരുന്നുവെങ്കിൽ നൂറിലേറെ ബന്ദികളെ നമുക്ക് മോചിപ്പിക്കാനാകുമായിരുന്നില്ലെന്ന് അദ്ദേഹം അവകാശപ്പെട്ടു. എന്നാൽ കൂവി വിളികളായിരുന്നു അതിനുള്ള മറുപടി. പോരാട്ടം നിർത്തില്ലെന്നും സൈന്യത്തിന് കൂടുതൽ സമയം വേണമെന്നും നെതന്യാഹു ആവശ്യപ്പെട്ടപ്പോൾ സമയമില്ല, ഇപ്പോൾ തന്നെ വേണമെന്ന് അവർ ഉറക്കെ വിളിച്ചു പറഞ്ഞു. താങ്കളുടെ സഹോദരനും അച്ഛനുമാണെങ്കിൽ എന്താകുമായിരുന്നു സ്ഥിതി എന്നതടക്കമുള്ള ചോദ്യങ്ങൾ അടങ്ങിയ പ്ലക്കാർഡുകളും ബന്ധുക്കൾ അദ്ദേഹത്തിന് നേരെ ഉയർത്തിപ്പിടിച്ചു. ഇസ്രായേലിന്റെ ശക്തി അത്രയും ചോരുന്നു എന്ന് തെളിയിക്കുന്ന റിപ്പോർട്ടുകളും സംഭവ വികാസങ്ങളുമാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പുറത്തു വരുന്നത്. ഹമാസ് കടുത്ത പ്രതിരോധം തീർക്കുന്നതിനാൽ ഇസ്രായേൽ സേനയ്ക്ക് കനത്ത ആൾനാശം സംഭവിക്കുന്നുണ്ട്. ദിവസേന ജീവൻ നഷ്ടപ്പെടുന്ന ഇസ്രായേൽ സൈനികരുടെ എണ്ണത്തിൽ പോലും ഇസ്രായേൽ കൃത്രിമം കാണിക്കുന്നുവെന്നതും ഇതിനുദാഹരണമാണ്. ഹമാസ് കൊലപ്പെടുത്തുന്ന ഇസ്രായേൽ സൈനികരുടെ യഥാർത്ഥ കണക്കിന്റെ 10% പേരുടെ പേരുവിവരങ്ങളും കണക്കുകളും മാത്രമാണ് ഇസ്രായേൽ വെളിപ്പെടുത്തുന്നുള്ളൂ എന്നാണ് ഗസ മീഡിയ ഓഫീസ് ഡയറക്ടർ ഇസ്മായിൽ അൽ സവാബ്ദ പറഞ്ഞത്. 4 ദിവസം കൊണ്ട് 48 ഇസ്രായേൽ സൈനികരെ കൊലപ്പെടുത്തിയതായി ഹമാസ് അറിയിച്ചതും ഇതോട് ചേർത്ത് വായിക്കേണ്ട ഒന്നാണ്. ഞങ്ങളുടെ സൈനികരുടെ ജീവൻ ഓരോ ദിവസവും അപകടത്തിലാണെന്ന് ഇസ്രായേൽ മന്ത്രി മേ ഗോലാനും മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞിരുന്നു. Dear precious soldiers that danger their life every day and every night for the state of Israel. യുദ്ധം മൂലം ഇസ്രായേലി സമ്പദ് വ്യവസ്ഥയും വൻ തകർച്ചയാണ് നേരിടുന്നതെന്നാണ് പുറത്തുവരുന്ന വിവരം. ഓഹരി വിപണിയിലും റിയൽ എസ്റ്റേറ്റ് ബാങ്കിംഗ് മേഖലകളിലും തകർച്ച പ്രകടമാണെന്നും കനത്ത സാമ്പത്തിക ബാധ്യതയെ തുടർന്ന് ഇസ്രായേൽ ഗസയിലെ റിസർവ് സൈനികരുടെ എണ്ണം കുറയ്ക്കാനൊരുങ്ങുകയാണെന്നും രാജ്യം കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുകയാണെന്നും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇസ്രായേൽ ഉൽപ്പന്നങ്ങൾക്ക് ആഗോളതലത്തിൽ ഉയരുന്ന ബോയ്കോട്ട് ലോക സാമ്പത്തിക മേഖലയെ തന്നെ ബാധിക്കുന്ന ഒന്നുമാണ്. അറബ് രാജ്യങ്ങളിൽ നിന്നുയരുന്ന ഫലസ്തീൻ അനുകൂല നിലപാട് ഇസ്രായേലിനെ വലിയ തോതിൽ ബാധിക്കുമെന്നും വിലയിരുത്തപ്പെടുന്നുണ്ട്. ചെങ്കടൽ വഴിയുള്ള ജലമാർഗം സ്തംഭിപ്പിച്ചതിന് പിന്നാലെ ഇസ്രായേലിനെ ഒറ്റപ്പെടുത്താൻ ജിബ്രാൾട്ടർ യാത്രാമാർഗവും അടയ്ക്കാൻ നീക്കമുണ്ടെന്ന് റിപ്പോർട്ടുകളുണ്ട്. ഇസ്രായേലിലെത്തുന്ന ചരക്കുകൾ 99% വരുന്നത് കടൽ മാർഗമാണെന്നാണ് പറയപ്പെടുന്നത്. അതിനാൽ തന്നെ എല്ലാ സമുദ്ര വഴിയും അടച്ച് ഇസ്രായേലിലേക്കുള്ള ചരക്ക് കടത്ത് തടയുകയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. ഇസ്രായേലിനെതിരെ ചെങ്കടലിലെ ഹൂതികളുടെ ഉപരോധം ഇതുവരെ വിജയകരമായി നടപ്പായിട്ടുമുണ്ട്. ഹമാസ് ഇസ്രായേൽ സംഘർഷത്തിൽ നേരിട്ടിടപെടുന്നില്ലെങ്കിലും ചെങ്കടൽ ഉപരോധിക്കാനുള്ള ഹൂതികളുടെ തീരുമാനത്തിന് ബലമേകുന്നത് ഇറാനുമാണ്. സിറിയയിലുണ്ടായ ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ ഇറാൻ റെവല്യൂഷണറി ഗാർഡ് ഉപദേഷ്ടാവ് കൊല്ലപ്പെടുന്നതും സേനാ ഉപദേഷ്ടാവിന്റെ കൊലയ്ക്ക് വലിയ വില നൽകേണ്ടി വരുമെന്ന് ഇബ്രാഹിം റൈസി മുന്നറിയിപ്പ് നൽകിയതും യുദ്ധം വ്യാപിപ്പിക്കാനും അതിന്റെ ഗതി തന്നെ മാറ്റാനുമുള്ള സാധ്യതയുണ്ടെന്ന ആശങ്കയും ഉയർത്തുന്നുണ്ട്. രാഷ്ട്രീയ സമ്മർദ്ദം സ്വന്തം രാജ്യത്ത് തന്നെ നെതന്യാഹു അനുഭവിക്കുന്നുമുണ്ട്. ഫലസ്തീന് നേരെ ഇസ്രായേൽ നടത്തുന്ന അധിനിവേശത്തിലും തുടരെയുള്ള ബോംബാക്രമണത്തിലും പ്രതിഷേധിച്ച് നെതന്യാഹുവിനോട് രാജിവെക്കാൻ പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. ഇസ്രായേലിലെ സൈനിക രാഷ്ട്രീയ നേതൃത്വങ്ങൾ തമ്മിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടെന്നും അദ്ദേഹം അടുത്തിടെ പറഞ്ഞിരുന്നു. ഇസ്രായേലിലെ രാഷ്ട്രീയ നേതാക്കളും വിവിധ ഗ്രൂപ്പുകളും തമ്മിലുള്ള ഭിന്നതയും പരസ്പര വിദ്വേഷവും പരസ്യമാക്കി ഇസ്രായേൽ പ്രസിഡന്റ് ഐസക് ഹെർസോഗ് രംഗത്ത് വരികയുണ്ടായി. നമ്മൾ അന്യോന്യം പോരടിക്കുന്നതും ഭിന്നിക്കുന്നതും കാണാൻ ശത്രു കാത്തിരിക്കുകയാണ്. ഇസ്രായേലികൾ പരസ്പരമുള്ള സംഘടനകൾ, വാദപ്രതിവാദങ്ങൾ, ഈഗോ, യുദ്ധം, രാഷ്ട്രീയ സംഘർഷം ഇവയൊക്കെ അവർ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഭിന്നത കാണുമ്പോൾ അവർ ആഘോഷിക്കുകയായിരുന്നു എന്നാണ് ഹെർസോഗ് പറഞ്ഞത്. നെതന്യാഹുവിനെതിരെ ഇസ്രായേലികൾ ദിനം പ്രതി പരസ്യമായി രംഗത്ത് വരികയും ചെയ്യുന്നുണ്ട്. ഫലസ്തീനിൽ ഇസ്രായേൽ നടത്തുന്ന വംശീയ അധിനിവേശവും ക്രൂരതകൾക്കുമെതിരെ ലോകത്തിന്റെ വിവിധ കോണുകളിലും പ്രതിഷേധം ശക്തമാവുകയാണ്. ഇസ്രായേൽ വിരുദ്ധ നിലപാടുകൾ ഉയരുമ്പോൾ ചെയ്തു കൂട്ടുന്ന ക്രൂരതകളിൽ നെതന്യാഹുവിന് മുഖമില്ലാതാവുകയാണ്.